ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല ഫുഡ് ഉപയോഗങ്ങളെ പറ്റിയാണ് അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊക്കെയാണ് ഫുഡ് പ്രോസസ്സറിലുള്ളത് അപ്പം വലിയൊരു ജാറുണ്ട് പിന്നെ കുറേ ബ്ലേഡ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ബ്ലേഡ് നമുക്ക് ചോപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം ചോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിയും ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇത് നല്ല മൂർച്ചയുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അരക്കാനുള്ളതൊക്കെ ഇതിൽ അരച്ചെടുക്കുകയും ചെയ്യാം വെള്ളമില്ലാതൊക്കെ അരച്ചെടുക്കുന്നതൊക്കെ ഈയൊരു ബ്ലേഡ് ഉപയോഗിച്ച് നമുക്ക് അരച്ചെടുക്കാം പിന്നെ ഇത് ഗ്രേറ്റ് ചെയ്യാനുള്ളതാണ് ക്യാരറ്റൊക്കെ നമുക്ക് ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇത് സ്ലൈസ് ചെയ്യാനുള്ളത് അതായത് കുക്കുംബറും ക്യാരറ്റൊക്കെ സ്ലൈസ് ചെയ്ത് എടുക്കാം പിന്നെ ഇത് സ്റ്റാൻഡാണ് എല്ലാത്തിലും ഈ ഒരു സ്റ്റാൻഡ് യൂസ് ചെയ്യണം പിന്നെ ഇത് ഗ്രേറ്റും ഈ സ്ലൈസും ചെയ്യുന്ന ബ്ലേഡ് ഫിറ്റ് ചെയ്യാനുള്ളതാണ് പിന്നെ ഇത് മാവ് കുഴക്കാൻ യൂസ് ചെയ്യുന്നത് ഇത് ബ്ലേഡ് അല്ല ഇതിൽ നന്നായി മാവ് കുഴച്ചെടുക്കാൻ പറ്റും പിന്നെ ഇത് വിപ്പ് ചെയ്യാനുള്ളത് വിപ്പിംഗ് ക്രീമൊക്കെ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം പിന്നെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഓരോന്നായി ഞാൻ ചെയ്ത് കാണിക്കാം അപ്പം ഈ ജാറ് മെഷീൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിൽ ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ചെയ്യാന് ആ ലോക്ക് ചെയ്തെടുക്കാൻ പിന്നെ ലിഡിനും ഒരു ലോക്ക് വരുന്നുണ്ട് അപ്പം അതും ലോക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ അപ്പം നമുക്കതും ലോക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു പുഷറുണ്ട് അപ്പോൾ ആ പുഷർ ഉപയോഗിച്ചിട്ട് വേണം എല്ലാം ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ സ്ലൈസ് ചെയ്ത് കാണിക്കാം ഇതാണ് സ്ലൈസ് ചെയ്യുന്ന ബ്ലേഡ് അപ്പം ഇത് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം ചെയ്തെടുക്കാൻ അപ്പോൾ ഒരു ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഒരു പ്രസ് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടി പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ിങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞില്ല അപ്പോൾ അതിന് മുകളിലായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പം അതിന് മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം ഇത് ലിഡ് ക്ലോസ് ചെയ്യാം എന്നിട്ട് കുക്കുംബർ ചെയ്ത് കാണിക്കാം കുക്കുംബർ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്ത് പുഷർ ഉപയോഗിച്ച് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ലൈസായി കിട്ടിക്കോളും ഒന്ന് ഓണാക്കോ ഓഫ് ചെയ്യോ ആ ഒരു ടൈമിൽ ഇത് സ്ലൈസ് സ്ലൈസായി കിട്ടിക്കോളും വണ്ണിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ടൂലൊന്നും ഇടേണ്ട ആവശ്യമില്ല കണ്ടില്ല നല്ല തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാലഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ക്യാരറ്റും ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ഈ ഫുഡ് പ്രോസസ്സറിൽ തിന്നായിട്ടാണ് കിട്ടുന്നത് സ്ലൈസ് ചെയ്ത് കിട്ടുന്നത് ചില ഫുഡ് പ്രോസസ്സറിൽ രണ്ട് ബ്ലേഡ് ഒക്കെ ഉണ്ടാവും കുറച്ചും കൂടി വണ്ണത്തിൽ കിട്ടുന്ന ബ്ലേഡ് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്ക് തക്കാളിയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ സവാളം മുഴുവനായിട്ട് ഇതിൽ പിടിക്കില്ല അപ്പോൾ പകുതിയാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പം ബിരിയാണിക്കൊക്കെ വേണ്ടി ഇങ്ങനെ തിന്നായിട്ട് കിട്ടിക്കോളും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്ലേഡ് മാറ്റി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്യുന്ന ബ്ലേഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് എങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതെന്ന് കാണിക്കാം ഇങ്ങനെ പുഷർ താഴ്ത്തി കഴിഞ്ഞാൽ ഗ്രേറ്റ് ചെയ്ത് വന്നോളും അപ്പോൾ നമുക്ക് നൂഡിൽസ് ഷവറമ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടാണല്ലോ വേണ്ടത് അപ്പം അങ്ങനെ ഈസി ആയിട്ട് നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബീറ്റ് റൂട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഒരു ബ്ലേഡിൽ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു അറ്റം എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ളതാണ് അപ്പോൾ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം സ്പീഡിൽ വാഷ് ചെയ്യാതെ മെല്ലെ വാഷ് ചെയ്തെടുക്കാൻ അതുപോലെ മറ്റേ ബ്ലേഡും എല്ലാം ശ്രദ്ധിക്കണം കൈ മുറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ ഒരു സ്റ്റാൻഡിൽ ഇതുപോലെ ശരിയായ രീതിയിൽ വെച്ചുകൊടുത്ത് ജാറിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ക്യാരറ്റ് ആണ് ചെയ്ത് കാണിക്കുന്നത് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ പീസായിട്ട് കട്ട് എടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കാൻ എന്താ വെച്ചാൽ നമ്മൾ വലിയ പീസ് അതുപോലെ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ബ്ലേഡ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇതൊരു ക്യാരറ്റ് ഉള്ള ഒരു സാധനമാണല്ലോ അപ്പോൾ ബ്ലേഡ് ചിലപ്പം പൊട്ടിപ്പോവും അപ്പം ചെറിയ ചെറിയ പീസാക്കി കൊടുക്കാൻ അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസിനെ സ്നാക്സ് അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ചെറിയ പീസായ ഇതിൽ കിട്ടിക്കോളും അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വലിപ്പം വേണ്ടതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം അപ്പോൾ വലിപ്പത്തിന് വലിപ്പം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പീസിൽ വേണമെങ്കിലും ഇതിൽ കിട്ടിക്കോളും അപ്പം ഇത് വേണമെങ്കിൽ ഫസ്റ്റ് ഒന്നിലിട്ടിട്ട് പിന്നെ വേണമെങ്കിൽ രണ്ടിലൊക്കെ ഇടാം അപ്പം നല്ലോണം ചെറിയ പീസായിട്ടുണ്ട് ഇത് കണ്ടില്ല എത്ര വേഗം ചെറിയ പീസായിട്ട് കിട്ടി അപ്പം ഇതുപോലെ തന്നെ നമുക്ക് സവാളയും ചെയ്തെടുക്കാം സവാളയും ചെറിയ പീസായിട്ട് ഇതിൽ കിട്ടും അപ്പോൾ സവാള നേരെ പകുതിയാക്കിയിട്ട് വേണം ജാറില് ഇട്ട് കൊടുക്കാൻ പിന്നെ കുറച്ച് വലുപ്പുള്ളതൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് പീസൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ അപ്പോൾ കണ്ടില്ല ഇത് ഇത് നല്ലോണം ചെറിയ പീസായിട്ടുണ്ട് അപ്പം നമുക്കറിയിലൊക്കെ വേഗം വാടി കിട്ടിക്കോളും അതുപോലെ തന്നെ നമുക്ക് ബീൻസും ചെയ്തെടുക്കാം ബീൻസ് പിന്നെ എന്താ പറയുക നല്ല ഷേയ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ നൈഫ് വെച്ച് കട്ട് ചെയ്യുന്ന ആ ഒരു ഷേപ്പൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ ഷേപ്പ് ഒന്നും പ്രശ്നമല്ലല്ലോ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാം എടുക്കാൻ പറ്റുന്ന ഒരു നമുക്ക് എളുപ്പത്തിൽ ഏതാണോ അതല്ലേ നല്ലത് അപ്പം ഇത് നല്ലോണം ഉറുങ്ങി കിട്ടും നമുക്ക് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ വേഗത്തിൽ വെന്ത് കിട്ടും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബ്ലേഡ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ കൈയിടാൻ പാടുള്ളൂ നല്ല മൂർച്ചയുള്ളതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ മിക്സിയുടെ ബ്ലേഡ് പോലെയല്ല നല്ല മൂർച്ചയുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെയാണ് കിട്ടുക ക്യാബേജ് ചെയ്ത് കാണിക്കാം അപ്പം ക്യാബേജ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇട്ടുകൊടുക്കാൻ പിന്നെ ക്യാബേജ് ഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്ലൈസ് ചെയ്തില്ല ആ ഒരു ബ്ലേഡിൽ വേണം ചെയ്തെടുക്കാൻ പിന്നെ ക്യാരറ്റ് കിട്ടിയ പോലെ തിന്നായിട്ട് കിട്ടില്ല കുറച്ച് വലിപ്പത്തിലൊക്കെയാണ് കിട്ടുക ഇതിൽ തോറിനൊക്കെ വേണ്ടിയിട്ട് ചെറിയ പീസായി കിട്ടിക്കോളും പിന്നെ ഇല നമുക്കിതിൽ ചെയ്തെടുക്കാം ചീര പോലെയുള്ളതൊക്കെ നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ വണ്ടയ്ക്ക വണ്ടയ്ക്ക സ്ലൈസ് ചെയ്യുന്ന ആ ബ്ലൈഡിൽ ചെയ്തെടുക്കാം അപ്പം നല്ല രീതിയിൽ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ കിട്ടിക്കോളും അല്ലെങ്കിൽ പല ഷേപ്പിലായിരിക്കും വണ്ടയ്ക്ക കിട്ടുന്നത് അപ്പോൾ ഇത് നല്ല ചെറിയ ഇതിൽ ചെറിയതിലും നമ്മൾ വലിപ്പത്തിലും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് വെജിറ്റബിൾസ് ചെയ്ത് കാണിച്ചല്ലോ അപ്പോൾ ഇനിയും ചില വെജിറ്റബിൾസ് ഇതിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റത് ഫിലിപ്സിൻ്റെതാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഒന്നര വർഷം കഴിഞ്ഞു അപ്പോൾ എനിക്ക് നല്ലൊരു ഉപകാരമാണ് ഇത് അപ്പം ഇനിയും ഇതിനെക്കൊണ്ട് ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വീഡിയോ ലെങ്ത്ത് കൂടുന്നത് കാരണം രണ്ട് പാട്ടാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ സെക്കൻഡ് പാട്ടും കൂടി ഉണ്ട് അപ്പോൾ അതെല്ലാവരും കാണണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ താങ്ക്